ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എല്ലാവർക്കും മറ്റൊരു LSS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലക്ക സംഖ്യകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യനുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കുകയും അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്തു. ഇന്ന് കുറച്ച് പുതിയ ക്വസ്റ്റ്യൻ കൂടി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗത്തേക്ക്, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. 2017 നടന്ന LSS എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, 2, 5, 9, 7 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കിയ നാലക്ക സംഖ്യകളിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 2, 5, 9, 7 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കിയ നാലക്ക സംഖ്യകളിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഓക്കെ, ആ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2, 5, 7, 9. ഓക്കെ, ഈ 2, 5, 7, 9 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ, ആവർത്തിക്കാതെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ നമ്പർ തന്നെ രണ്ട് പ്രാവശ്യം വരാൻ പാടില്ല, പക്ഷെ അതൊരു നാലക്ക സംഖ്യ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ നമുക്ക് നോക്കാം. ഇത് തന്നെ നേരെ എഴുതി കൊടുത്താൽ അത് ഫസ്റ്റ് സംഖ്യയായി മാറില്ലേ. 2579 എന്ന് പറഞ്ഞാൽ അതൊരു നാലക്ക സംഖ്യയാണ്. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായ, ഓക്കെ, ഏറ്റവും വലിയ സംഖ്യയും നമ്മൾ എഴുതണം, അതുപോലെ ഏറ്റവും ചെറിയ സംഖ്യയും എഴുതണം. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണും, അതായത് ഡിഫറൻസ് അതെത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഏത് എത്ര അക്ക സംഖ്യകളാണെങ്കിലും 1000-ന്റെ, അതായത് 3-digit നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ 3 സംഖ്യകളാണെങ്കിൽ അതിൻ്റെ 100-ന്റെ സ്ഥാനത്ത് സംഖ്യ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഇതെന്താണ്, നാലക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട പ്ലേസ് എന്ന് പറയുന്നത്, പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 1000-ന്റെ പ്ലേസ് ആണ് അല്ലേ, അതായത് ഫസ്റ്റിൽ നമ്മൾ എഴുതുന്ന പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ വലിയ നമ്പർ എഴുതാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇതിലേറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നമുക്കറിയാം, 9 ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ, 9 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 9 എഴുതി. ഇനി അടുത്ത വലിയ നമ്പർ ഏതാണ് നമുക്കറിയാം, 7. നെക്സ്റ്റ് 7 നമ്മൾ എഴുതി. നെക്സ്റ്റ് അടുത്ത വലിയ നമ്പർ ഏതാണ്, 5 അല്ലേ. അപ്പോൾ നമ്മൾ 5 എഴുതാൻ പോവുകയാണ്, 5 അല്ലേ. ദെൻ നെക്സ്റ്റ് അതിലും ചെറുതെന്ന് പറയുന്നത് 2 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പർ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ നമുക്കിവിടെ കിട്ടി. 9752 ഏറ്റവും വലിയ സംഖ്യ അല്ലേ, ഏറ്റവും വലിയ സംഖ്യ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏറ്റവും ചെറിയ സംഖ്യ. അത് വളരെ ഈസിയാണ്. ഏറ്റവും വലിയ സംഖ്യയെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിങ്ങോട്ടേക്ക് എഴുതിയാൽ അത് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് മാറി അല്ലേ. 2579 ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ കാണേണ്ടത് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വ്യത്യാസം എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. വ്യത്യാസം, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ എണ്ണം ചെയ്ത് നോക്കിയതാണ് അല്ലേ. ഇതല്ല 5 സംഖ്യകളും അങ്ങനെ 4 സംഖ്യ ഒക്കെ നമ്മൾ വലിയ 4 സംഖ്യ, വലിയ 5 സംഖ്യ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളും അത് നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ്, ഇത് ചെറിയ ഈസിയുള്ള ക്വസ്റ്റ്യനുമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. 9752 മൈനസ് 2579. ഇനി നമ്മൾ മൈനസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം 2 1 9 മൈനസ് ചെയ്യുക പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് എടുക്കൂ. ഇവിടെ 1 5 നമ്മൾ എടുത്തു. ഈ 2 നമ്മൾ മുകളിലേക്ക് എഴുതുന്നു അല്ലേ. ഇനി ബാക്കി ഇവിടെ ഉള്ളത് 4.
ഇനി നമ്മൾ മൈനസ് ചെയ്യുന്നു. 12 നിന്നും 9 കുറച്ചാൽ എത്രയാണ് നമുക്കറിയാം, 3 അല്ലേ, 3 ആണ്. ഇനി 4 നിന്നും 7 മൈനസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യയിൽ നിന്നും 1 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 14 ആയി, ഇവിടെ എന്തായി, 6 ആയിട്ട് മാറി. 14 നിന്നും 7 കുറച്ചാൽ നമ്മൾക്കറിയാവുന്നതാണ് 7 ആണ് ആൻസർ വരിക അല്ലേ. നെക്സ്റ്റ് 6 നിന്ന് 5 കുറക്കുക എന്നുള്ളത് ഈസിയാണ്. 6 നിന്ന് 5 കുറച്ചാൽ 1 ആണ്. 9 നിന്ന് 2 കുറച്ചാൽ 7 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി 7173. 7173 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ തരുമ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കാനില്ല. വലിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ വലിയ സംഖ്യകളുടെ ഓർഡറുകളിൽ എഴുതുക, ചെറിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ ചെറിയ സംഖ്യയുടെ ഓർഡറിൽ അങ്ങനെ എഴുതി കൊടുത്താൽ നമുക്ക് അതുകൊണ്ടുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യയും വലിയ സംഖ്യയും ഒക്കെ നമുക്ക് ലഭിക്കൂലേ. ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സ്ട്രാ ചെയ്ത് നോക്കാം. ഓക്കെ, 4, 3, 8, 2 ഈ 4, 3, 8, 2 എന്നീ നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. 4, 3, 8, 2 4, 3, 8, 2 ഓക്കെ. ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഇതിൽ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുന്നു, 8 ആണ് വലിയ നമ്പർ. അടുത്തത് 4 ആണ്, നെക്സ്റ്റ് 3 ആണ്, നെക്സ്റ്റ് 2. ഓക്കെ, 8432. ഇനി ചെറിയ സംഖ്യ, ഇത് നമ്മൾ നേരെ തിരിച്ചെഴുതിയാൽ മതി അല്ലേ. 2348 ആണ് ഇവിടുത്തെ ചെറിയ സംഖ്യ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ വ്യത്യാസം കാണാൻ പോവുകയാണ്. വ്യത്യാസം 8432 മൈനസ് 2348. ഓക്കെ, ഇത് നമ്മൾ മൈനസ് ചെയ്യുകയാണ്. ഇവിടെ 12 നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 നിന്നും 1 നമ്മൾ ഇവിടുന്ന് കടമെടുക്കുകയാണ്. 12 നിന്നും 8 കുറച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, 4 ആണ്. ഇവിടെ ഉള്ളത് ഇനി ബാക്കി എത്രയാണ്, 2 മാത്രമാണ്. ഈ 2 നിന്ന് 4 കുറക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്നും 1 എടുക്കുന്നു. 12 - 4 എന്നാൽ എത്രയാണ്, യെസ് 8 തന്നെയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 1 ഇവിടെ ഇനി 3 ആണുള്ളത്. 3 - 3 = 0. 8 - 6 = 8 - 2 = 6. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 6084. 6084 എന്നുള്ളൊരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-ാമത്തെ പാഠഭാഗം മുതൽ നമ്മൾ ഒരുപാട് പാറ്റേണുകൾ പരിചയപ്പെടുന്നതാണ് അല്ലേ. കുറേ പാറ്റേണുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്പർ പാറ്റേണുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പ് യൂസ് ചെയ്തിട്ടുള്ള പാറ്റേണുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാറ്റേണുകൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ LSS എക്സാമിനും ഇതുപോലെ എല്ലാ അധിക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പാറ്റേണുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാറ്റേണാണ് നമ്മളിനി അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വർഷം LSS എക്സാമിന് നൽകിയിട്ടുള്ള ഒരു പാറ്റേണാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ എളുപ്പമുള്ളൊരു പാറ്റേണാണ്. നമ്മൾ ഫസ്റ്റിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ട് അതിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാറ്റേൺ നോക്കാം. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? പാറ്റേണിലെ അടുത്ത സംഖ്യ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാറ്റേണിലെ അടുത്ത സംഖ്യ ഏതാണെന്നുള്ളതാണ്. 2, 6, 12, 20, 30. ഓക്കെ, 2, 6, 12, 20, 30 ഇത് 2020 LSS എക്സാമിന് നൽകിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 2, 6, 12, 20, 30 ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെയുള്ള നമ്പറാണ്, അടുത്ത സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു കാര്യം, നമുക്ക് പാറ്റേണുകൾ കിട്ടിയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ പാറ്റേണുകളിലെ അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ പാറ്റേണിലെ അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് മാത്രമേ നമുക്ക്
നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മളെന്താ, ആദ്യത്തെ രണ്ട് നമ്പർ 2 ഉം 6 ഉം ആണ് അല്ലേ. ഈ രണ്ടും 6ഉം തമ്മിൽ എന്താണ് ഇതുള്ളത് ബന്ധമുള്ളത്? 2നോട് 4 ആഡ് ചെയ്യുമ്പോഴാണ്, 2നോട് കൂടി 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. ഇനി അടുത്ത സംഖ്യ നോക്കുക. 6നോട് കൂടി എന്ത് നമ്മൾ ആഡ് ചെയ്യുന്നു, 6 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത് അല്ലേ. 2നോട് കൂടി 4 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. 6നോട് കൂടി 6 ആഡ് ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. ഇനി 12നോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് ഇവിടെ 20 കിട്ടുന്നത്? 8 കൂട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത് അല്ലേ. ഇനി 20നോട് എത്ര കൂട്ടിയാലാണ് 30 കിട്ടുന്നത്? 10 കൂട്ടുമ്പോഴാണ് 30 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2നോട് 4 കൂട്ടുമ്പോൾ 6 6നോട് 6 കൂട്ടുമ്പോൾ 12 12നോട് 8 ആഡ് ചെയ്യുമ്പോൾ 20 20നോട് 10 ആഡ് ചെയ്യുമ്പോൾ 30 നമുക്ക് കിട്ടും. നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത് അടുത്ത നമ്പറാണ് അല്ലേ. അപ്പോൾ നോക്കുക, ഈ നമ്പറുകൾക്ക്, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള വ്യത്യാസത്തിന്, ഡിഫറൻസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? യെസ്, ഇതൊക്കെ എന്താണ്, ഇരട്ട സംഖ്യകളാണ് അല്ലേ. ഇവിടെ നമുക്കറിയാം 2, 4, 6, 8, 10 ഇരട്ട സംഖ്യകളാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 10 കഴിഞ്ഞതിന് ശേഷമുള്ള ഇരട്ട സംഖ്യ ഏതാണ്? 12 ആണ്. 10 കഴിഞ്ഞതിന് ശേഷമുള്ള ഇരട്ട സംഖ്യ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 30നോട് കൂടി 12 കൂട്ടിയാൽ എന്താണ് ആൻസർ കിട്ടുന്നത്? 42 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. 42 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 42നോട് കൂടി എത്ര ആഡ് ചെയ്താലാണ് അടുത്ത നമ്പർ കിട്ടുക? അടുത്ത ഇരട്ട സംഖ്യ ഏതാണോ ആ ഇരട്ട സംഖ്യ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നമ്പറും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേണുകളുടെ ബന്ധം കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ കുറേ എക്സാമ്പിളുമായി ബന്ധപ്പെട്ട ഒരുപാട് പാറ്റേണുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനുകളുമുണ്ട്. അത് നമുക്ക് പതുക്കെ പതുക്കെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇത് ഏറ്റവും സിമ്പിളായ, ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളായ ഒരു പാറ്റേണാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, അതായത് 2019, 18, 17, 16 ഈ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ പാറ്റേണുകൾ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് പതുക്കെ ഇങ്ങനെ പരിചയപ്പെടാം. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 2018 നടന്ന LSS എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, തുടർച്ചയായ 3-4 അക്ക സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. തുടർച്ചയായ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 3-4 അക്ക സംഖ്യകൾ. അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1, 2, 3, 4 നമ്മളങ്ങനെ ആഡ് ചെയ്യുന്നത് പോലെയാണ് അല്ലേ. അതുപോലെ അടുത്തടുത്ത 3-4 അക്ക സംഖ്യകളാണ്. ഓക്കെ, അടുത്തടുത്ത 3-4 അക്ക സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയാണ്. അടുത്തടുത്ത 3-4 അക്ക സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഒറ്റ സംഖ്യയാണ്. താഴെ കൊടുത്തവയിൽ ഏതായിരിക്കും 4അക്ക സംഖ്യകളിലെ ആദ്യ സംഖ്യ? അങ്ങനെയാണെങ്കിൽ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനുകളിലെ ഏത് നമ്പറായിരിക്കും ആ 4അക്ക സംഖ്യകളിലെ ഏറ്റവും ആദ്യത്തെ സംഖ്യ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം അല്ലേ. തുടർച്ചയായ 3-4അക്ക സംഖ്യകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് നമ്മൾ ആ ഓപ്ഷൻ നോക്കാം. എ 5409. നെക്സ്റ്റ് 1 ബി 5401. സി 4399. ഡി 4400. ഓക്കെ, ഈ 4 നമ്പറുകൾ നമുക്ക് ഓപ്ഷൻസ് ആയി തന്നിട്ടുണ്ട്. ഈ 4 നമ്പറുകളിലെ നമ്പറുകൾ നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തടുത്ത് 3-4 അക്ക സംഖ്യകൾ ആഡ് ചെയ്താൽ നമുക്ക് ഒരു ഒറ്റ സംഖ്യ തന്നെ കിട്ടണം. അതാണ് നമ്മളിവിടെ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ അടുത്തടുത്ത 3 സംഖ്യകൾ എല്ലാ നമ്പറിനോടൊപ്പം ആഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇതിനൊക്കെ കണ്ടുപിടിക്കാനൊരു മാർഗമുണ്ട്. നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് വൺസ് പ്ലേസിലെ നമ്പർ നോക്കിയിട്ടാണ് അല്ലേ. വൺസ് പ്ലേസിലെ നമ്പറുകൾ നോക്കുമ്പോഴാണ് ആ സംഖ്യ ഒറ്റ സംഖ്യയാണോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ നോക്കുക, ഇത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഇതൊരു എന്താണ്, ഒറ്റ സംഖ്യയാണ്. ഇവിടെയോ ഇതും ഒരു ഒറ്റ സംഖ്യയാണ്. കാരണം എന്താണ്, ഇതൊരു ഒറ്റ നമ്പറാണ്. 1 ആണ് അല്ലേ. 1 എന്താണ്, ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ? ഓഡ് നമ്പറാണ് അല്ലേ. ഇവിടെയും 9 ആണ്,
ഇതും എന്താണ് ഒറ്റ സംഖ്യയാണ്, ഇവിടെ എന്താണ് സീറോ ആണ്, ഇതെന്താണ് അതൊരു ഇരട്ട സംഖ്യയാണ്. സീറോയെ നമ്മൾ ഇരട്ട ഒറ്റ എന്ന് പറയുന്നില്ലെങ്കിലും പക്ഷേ ഇരട്ട ഈ ഒറ്റയുടെ സ്ഥാനത്ത് സീറോ വന്നാൽ അത് ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 2, 4, 6, 8, 0 ഈ 5 സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അതൊരു ഇരട്ട സംഖ്യയാണ് അല്ലേ. 3, 1, 3, 5, 7, 9 എന്നീ സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അതൊരു ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ 3 നമ്പറുകൾ, ഇതിനടുത്തടുത്തുള്ള ഓരോ നമ്പറിൻ്റെ അടുത്തടുത്തുള്ള 3 നമ്പറുകൾ കൂട്ടിയാൽ ഒറ്റ സംഖ്യ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പറുകളിലെ ആദ്യത്തെ നമ്പർ ഏത് നമ്പറാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 5409. അത് നോക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് നോ 1, 2, 3 മൂന്ന് നമ്പറുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. നമുക്ക് 3 നമ്പറുകളാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒറ്റയുടെ സ്ഥാനത്ത് നമ്പർ മാത്രം നമ്മളിവിടെ എഴുതി വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാനുള്ള എന്തുണ്ട്, ഇവിടെ മുന്നിൽ നമ്പറുകളുണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മുടെ ഒറ്റയുടെ സ്ഥാനം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 1, 2, 3 ആഡ് ചെയ്താൽ 1, 2, 3, 3, 3, 6 അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, 1, 2, 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് നമ്പർ 6 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇത് 3 ഇവിടെ ഇത് അടുത്തടുത്ത സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യണം. 5401, 5402, 5403 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തെ നമ്പർ ഇവിടെ എന്താണ് കിട്ടുന്നത്, 6 കിട്ടുന്നത് അല്ലേ. നമുക്ക് നോക്കാം, 5401 + 5402, 5403 ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 3, 2, 5, 1, 6 ഒറ്റയുടെ സ്ഥാനത്തെ നമ്പർ എന്താണ്, 6 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഒറ്റ സംഖ്യയല്ല അല്ലേ, അതൊരു ഒറ്റ സംഖ്യയല്ല, പകരം അതൊരു ഇരട്ട സംഖ്യയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. 5409, 5410, 5411 അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് നോക്കുകയാണ്. 9, 0, 9 9, 1, 10 ഇവിടെ എന്ത് വരും, 0 വരും. അപ്പോൾ ഇതെന്താണ്, ഇതും ഒരു ഇരട്ട സംഖ്യയാണ്. നമുക്ക് നോക്കേണ്ടത് ഒറ്റ സംഖ്യയാണോ എന്നാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ ഈ ഒറ്റയുടെ സ്ഥാനത്തെ ഈ നമ്പറുകൾ മാത്രം ശ്രദ്ധിക്കുക. ഒറ്റയുടെ സ്ഥാനത്തുള്ള ഈ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ ഇതിൽ എത്ര ഒറ്റ സംഖ്യകളും എത്ര ഇരട്ട സംഖ്യകളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഇരട്ട സംഖ്യ മാത്രമാണുള്ളത്, 2 അല്ലേ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു ഇരട്ട സംഖ്യയും 2 വന്നാൽ എങ്ങനെയാണ്, 3 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു ഇരട്ട സംഖ്യയും 2 വന്നാൽ അതൊരു ഇരട്ട സംഖ്യയായിരിക്കും. നന്നായി ശ്രദ്ധിക്കുക, 3 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു ഇരട്ട സംഖ്യയും 2 വന്നാൽ അതൊരു ഇരട്ട സംഖ്യയായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടില്ലേ, 2 ഒറ്റ സംഖ്യകൾ വന്നിട്ടുണ്ട്, ഒരു ഇരട്ട സംഖ്യയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, 6 ഉത്തരം കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കുക, ഇവിടെ 2 അല്ലേ. അപ്പോഴും എന്തായി, ആൻസർ 0. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് 9, നമ്മൾ 5409 നോക്കിയപ്പോൾ അതൊരു ഇരട്ട സംഖ്യയാണ്, അതിൻ്റെ ഫസ്റ്റ് നമ്പർ 9. അപ്പോൾ ഇവിടുത്തെ നമ്പറും 9 ഫസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പർ എന്തായിരിക്കും, എന്തായാലും ഒറ്റയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 0. അതെന്തായാലും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ ഇത് 3 നോക്കിക്കഴിഞ്ഞു. ഇനി 4400 അല്ലേ, 4400 + 4401, 4402, 4402 അല്ലേ. ഇനി നമ്മൾ നോക്കുക, 0, 1, 2 ഇല്ലേ, ഇത് 3 കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്, 3 ആൻസർ കിട്ടും. ഇത് 2 കൂടി ആഡ് ചെയ്താൽ നമുക്കിവിടെ 3 ആൻസർ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒറ്റയുടെ സ്ഥാനത്തെ നമ്പർ എത്രയാണ്, 3. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റ സംഖ്യയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണ്, ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഒറ്റ സംഖ്യ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 3 തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരൊറ്റ സംഖ്യ മാത്രമാണെങ്കിൽ, ഓക്കെ, 3 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത്
ഒരു ഒറ്റ സംഖ്യ മാത്രമാണെങ്കിൽ അതെന്താവും? ആ ഒരു നമ്പർ ഒരു ഒറ്റ സംഖ്യയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കാം. ഇതിലൊന്നും ഇല്ലാത്തൊരു നമ്പർ നമുക്കൊന്ന് നോക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. 1, 2, 3 നമ്മൾ ഒറ്റയുടെ സ്ഥാനം മാത്രം നോക്കുകയാണ്. 2, 3, 4 ഇല്ലേ, 2, 3, 4 ഇതും ഏതോ ഒരു നമ്പറിൻ്റെ ഒറ്റയുടെ ഭാഗത്ത് വന്ന നമ്പറുകളാണ്. ഓക്കെ, 2, 3, 4 ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ, 2, 3, 4 എന്നിവ ഒറ്റയുടെ സ്ഥാനത്താണ്. ഇനി നോക്കുക, ഇത് രണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് വന്നു. ഇതിൽ എത്ര ഒറ്റ സംഖ്യയുണ്ട്? ഒരൊറ്റ സംഖ്യ മാത്രമാണുള്ളത്. 2 ഇരട്ട സംഖ്യകളുമുണ്ട്. ഒരൊറ്റ സംഖ്യയും 2 ഇരട്ട സംഖ്യകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4, 3, 7, 2, 9 അതെന്തായി? ഒരൊറ്റ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, 3 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു ഒറ്റ സംഖ്യ മാത്രമാണുള്ളതെങ്കിൽ അത് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒരു ഒറ്റ സംഖ്യയായിരിക്കും. ഓക്കെ, അത് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യയായിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ അടുത്തടുത്ത 3 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഉള്ള നമ്പറുകളിൽ 1 ഒറ്റസംഖ്യയായി, ഒരു നമ്പർ മാത്രം ഒറ്റസംഖ്യയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു ഒറ്റസംഖ്യ തന്നെയായിരിക്കും. ആ ഒരു ഓപ്ഷൻ ആ ഒരു മനസ്സിൽ നിങ്ങൾ വെച്ചിരിക്കുക, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മറ്റ് നമ്മൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ 3 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആദ്യ നമ്പർ, ഓക്കെ, ഇവിടെ ഒറ്റയുടെ സ്ഥാനം ശ്രദ്ധിക്കുക, ആദ്യത്തെ നമ്പർ ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചോളുക, അതിൻ്റെ ഉത്തരം ഇരട്ട സംഖ്യയായിരിക്കും. ഇവിടെ 9 പകരം 8 അത് ഇതിനടുത്തടുത്ത 3 സംഖ്യകൾ കൂട്ടിയാൽ എന്തായാലും എന്തേ കിട്ടൂ? ഒറ്റ സംഖ്യയായിരിക്കും കൂട്ടുക. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 0, നമ്മൾ ഇരട്ട സംഖ്യയുടെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ. അപ്പോൾ 0 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 4400. ആ 3 സംഖ്യകളിലെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 4400 എന്ന നമ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇത് നമ്മുടെ NSS വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലുള്ള പല ക്വസ്റ്റ്യനുകളും നിങ്ങൾ ഒറ്റയ്ക്ക് തയ്യാറാക്കി നന്നായി പഠിച്ച് നമ്മുടെ NSS വേണ്ടി സ്ഥിരമായി പരിശ്രമിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഗുഡ് ബൈ.